പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു മന്തി റെസിപ്പി ആട്ടോ. കുഴിമന്തി അല്ല, പുകമന്തി അല്ല, ഒരു ഓപ്പൺ മന്തി. ഓപ്പൺ മന്തി വെച്ചാൽ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ വെക്കുന്ന ഒരു ചോറാണ്, ഒരു ഡിഷാണ്. ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു ഡിഷാട്ടോ. അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, 2 കിലോ മന്തിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒരു വലിയ തക്കാളി നമ്മൾ അരിഞ്ഞിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലം പട്ട പൂവ്, ഇത് കുറേശ്ശെ ഒരു 5-6 പൂവിട്ട് 5-8 ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് പട്ട ഒരു കഷ്ണം ചെറുതാക്കി പൊട്ടിച്ചാട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 20 ഗ്രാം മന്തി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സുർക്ക, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അതേപോലെ ഒരു മാഗി ക്യൂബ്, ആ മാഗി ക്യൂബ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ പൊടിച്ചിട്ടാലേ ഒന്ന് വൃത്തിയാവട്ടോ. നമ്മളിത് ചൂടാക്കുന്നൊന്നുമില്ല, നേരെ ഡയറക്റ്റ് പച്ചയിൽ വെക്കുകയാണ്. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ കുറച്ച് ചെറിയ ജീരകം ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കനാരങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 എണ്ണ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ഇനി കുറച്ച് മല്ലി, പച്ചമല്ലി കേട്ടോ, മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ, ചോറിലും കുറച്ച് വരും. അതേപോലെ വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക് ചതച്ചതാ കേട്ടോ, അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിയുടെ വെള്ളം വെക്കണം. അപ്പോൾ ഓക്കെ, അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറിലേക്ക് ആവശ്യമായ മരുന്ന് ഒക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഏലം പട്ട കൊടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് മല്ലി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കേട്ടോ, ടീസ്പൂണ് മതി. അതേപോലെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊടിക്കാത്ത കുരുമുളക് കേട്ടോ എടുക്കുന്നു. അതേപോലെ കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ, ബേലീഫൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ആദ്യം തന്നെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം തന്നെ ഒരു 2 മണിക്കൂർ മുമ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് തിളച്ച വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഊറ്റിയിട്ടാണ് ചെയ്യുന്നത്, അതാകുമ്പോൾ ചോറ് ഒരു വൃത്തി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഊറ്റിയിട്ടാണ് ചെയ്യുന്നത്രോ. ഒരു ബിരിയാണിയൊക്കെ തമ്മിടുന്ന ആ സ്റ്റൈലിലാണ് ഇത് വെക്കുന്നത്. വരിയിട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുപ്പ് കുറച്ച് കത്തൽ കുറവുണ്ട്, ഞാൻ കുറച്ച് ചേറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെള്ളത്തേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ ഒരു ഉണക്കനാരങ്ങ നമ്മൾ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
മരുന്നുകളൊന്നും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ചോറ് കുറച്ച് ഊറ്റിയിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറേ ഓവറായിട്ട് നമുക്ക് ചിലവ് വരും, മരുന്ന് ഒരുപാട് ഇട്ട് കൊടുക്കണം, വെള്ളത്തിലേക്ക് പോകുമല്ലോ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ചോറിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചോറ് ഒരു ഏകദേശം ഒരു ഹാഫ് വേവ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഊറ്റിയെടുത്തിട്ട് നമുക്ക് മരുന്നിട്ട് കൊടുക്കാം. രണ്ട് അതിൽ കോരിയിട്ടുണ്ട്. ഈ മരുന്ന് നമ്മൾ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിലേക്ക് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഊറ്റിയിട്ട് കൊടുക്കാം. അപ്പം ചോറ് നമ്മൾ മുഴുവനായിട്ട് ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ, ഒരു 200 ഗ്രാം സൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതേപോലെ നമുക്ക് കളറിന് ആവശ്യമായ കുറച്ച് ഫുഡ് കളർ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മഞ്ഞ ഫുഡ് കളറാണ് ചേർക്കുന്നത്. കുറച്ച് ഞാൻ പൊടി അങ്ങനെ തന്നെ ചോറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചുവപ്പ് കളറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുവപ്പ് കളർ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിത് പാലിലോ വെള്ളത്തിലോ ഒക്കെ കലക്കിയാൽ ഈ കളറ് മൊത്തത്തിൽ സ്പ്രെഡാകാൻ ചാൻസ് ഉണ്ട്. മൊത്തത്തിലായി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറഞ്ഞ ഭാഗത്തിൽ ചുവപ്പും മഞ്ഞയായിട്ട് ബാക്കി കൂടുതൽ വൈറ്റായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചിരട്ടത്ത് കത്തിക്കുകയാണ്. ഒന്നാവി വന്നാലേ നമുക്ക് തീ ഒഴിവാക്കാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കട്ടോ. നമ്മൾ ഏകദേശം ആവി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് 6 kg ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 50 ഗ്രാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ഉപയോഗിച്ചാൽ മതി. മന്തിയിൽ കാര്യമായിട്ട് നെയ്യ് ഉപയോഗിക്കാറില്ല ആരും. അപ്പം നമ്മളെ ആവിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ദമ്മായിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ചോറ് റൈസും ചിക്കനും മാറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് തുറന്ന് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ നല്ലത് കേട്ടോ. ആവിയൊന്ന് പോയതിൻ്റെ ശേഷം എടുക്കാൻ നല്ലത്. നമുക്കൊന്ന് റൈസൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചെമ്പിലേക്ക്, ഈ ചെമ്പിൽ നിന്ന് മറ്റേ ചെമ്പിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ കളറിട്ടപ്പോൾ ഒരുപാടുണ്ട് എന്നൊക്കെ തോന്നായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ആ ഭാഗത്ത് മാത്രമേ ആ കളർ വരുള്ളൂ. അതാണ് അങ്ങനെ ഇടാൻ കാരണം കേട്ടോ. ഇത് കുറച്ച് മഞ്ഞയും കുറച്ച് ചുവപ്പും പിന്നെ കൂടുതൽ വൈറ്റായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. നമ്മൾ ചോറ് ചെമ്പിൽ നിന്ന് മറ്റേ ചെമ്പിക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചോറ് മുഴുവനായിട്ട് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്.
നമുക്കിത് നടക്കി കൊടുക്കാം. അതേപോലെ നമുക്ക് മസാലയും ഇളക്കി കൊടുക്കട്ടോ. ഇത് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും പറ്റും. നമ്മൾ മസാലയിൽ കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, മസാല നാച്ചുറലായിട്ടാണ് ഉള്ളത്. നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, സംഗതി ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് നോക്കണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ്, കാണുന്നുണ്ടല്ലോ കുറച്ച് ചുവപ്പും മഞ്ഞ്, അതിൻ്റെ അടിയിൽ ഫുൾ വൈറ്റ് ആയിട്ടാണുള്ളത്. നല്ല ടേസ്റ്റിയായൊരു ഡിഷാട്ടോ അത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മസാല ഇതങ്ങനെയുള്ളത്, നമ്മുടെ കപ്സ പോകുമ്പോൾ ഫുൾ വൈറ്റിലാണ് വരിക, ഇതാകുമ്പോൾ ഒരു കുറഞ്ഞൊരു മസാലൻ്റെ ഒരു ഇതിലിങ്ങനെ വരും. ഞാനൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ഗുഡ് ബൈ.